നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന CBSE ക്ലാസ് 10 എക്കണോമിക്സിലെ ചാപ്റ്റർ 1 ആയ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്നത് ട്രിവാൻഡ്രത്തിലെ നളന്ദ സെൻറ്ററിൻ്റെ കീഴിലാണ്. ഇവിടെ CBSE ആൻഡ് സ്റ്റേറ്റ് ക്ലാസ് 10 സയൻസ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് 11 ആൻഡ് 12 നീറ്റ് ഓറിയൻറ്റഡ് ബയോളജി ആൻഡ് കെമിസ്ട്രി ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻസിന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9895644616. അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ്? എല്ലാ ആൾക്കാർക്കും കുറച്ച് ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട് അല്ലേ? എല്ലാ ആൾക്കാർക്കും കുറച്ച് ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ നോക്കിയാലോ, ഇപ്പോൾ ഒരു പാവപ്പെട്ട കർഷകൻ, അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഗോൾ എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കും? നല്ല മഴ വേണം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവരണം, സോഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ ഫുൾ അങ്ങ് മാറണം, അതുപോലെ തന്നെ തൻ്റെ വില്ലേജിൽ ലീഡറായിട്ട് മാറണം. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ആ പാവപ്പെട്ട ഫാമറിന് കാണും അല്ലേ? അപ്പോൾ ഇതേ ആഗ്രഹങ്ങളായിരിക്കും ഇനിയിപ്പോൾ ഒരു പണക്കാരായാലൊരു പെൺകുട്ടിക്കുള്ളത്? ഒരിക്കലായിരിക്കില്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ അവളുടെ ഡെവലപ്മെൻറ്റ് ഗോൾ എന്തൊക്കെയായിരിക്കാം? അവളുടെ സഹോദരൻ്റെ അത്രയും ഫ്രീഡം കിട്ടണം, ബ്രദറിൻ്റെ അത്രയും ഫ്രീഡം കിട്ടണം, അതുപോലെ തന്നെ അവളുടെ ലൈഫിൽ എന്ത് ചെയ്യണം തീരുമാനിക്കാനുള്ള അവകാശം അവൾക്ക് കിട്ടണം അല്ലേ? അതുപോലെ തന്നെ പുറത്തൊക്കെ പോയി പഠിക്കാൻ പറ്റണം. അപ്പോൾ ഒരു ഗേൾ ആയതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻ കാണും, പക്ഷെ അതൊക്കെ ഓവർകം ചെയ്തിട്ട് അവൾക്ക് മുന്നിലേക്ക് എത്തണം. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് കാണും. ഇതൊക്കെയാണ് അവളുടെ ഡെവലപ്മെൻ്റൽ ഗോൾസ്. ഇത് നമുക്ക് മനസ്സിലാവും, ഓരോ ആൾക്കാരുടെ ഡെവലപ്മെൻറ്റ് ഗോൾസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് പേഴ്സൺസ് ക്യാൻ ഹാവ് ഡിഫറെൻ്റ് ഡെവലപ്മെൻറ്റ് ഗോൾസ്. അതുപോലെ തന്നെ ഒരാളുടെ ഡെവലപ്മെൻറ്റ് ഗോൾ ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. ഓക്കെ, വാട്ട് മേ ബി ഡെവലപ്മെൻറ്റ് ഫോർ വൺ മേ നോട്ട് ബി ഡെവലപ്മെൻറ്റ് ഫോർ ദ അതർ. ഇറ്റ് മേ ഈവൻ ബി ഡിസ്ട്രാക്റ്റീവ് ഫോർ ദ അതർ, മറ്റൊരാൾക്ക് ഡിസ്ട്രക്റ്റീവ് ആയിട്ട് വരാം. അതിപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഒരു ഡാം വരികയാണ്, ഒരു പുതിയൊരു ഡാം വരികയാണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയലിസ്റ്റിനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? കാരണം അവർക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി കിട്ടും, അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ ആ ലാൻഡിൽ താമസിച്ചിരുന്ന പാവപ്പെട്ട ആൾക്കാരുടെ അവസ്ഥയാണെങ്കിലോ, അവരുടെ ലൈഫ് അങ്ങ് മാറുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഡിസ്ട്രക്റ്റീവായിട്ടൊരു കാര്യമാണിത്. അപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഗോൾ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഡിസ്ട്രക്റ്റീവായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓരോ ആൾക്കാർക്കും ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. ഒരാളുടെ ഡെവലപ്മെൻറ്റ് ഗോൾ ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. ഇപ്പോൾ ഒരു പാവപ്പെട്ട കർഷകൻ്റെ ഡെവലപ്മെൻറ്റ് ഗോൾ വേറെയാണ്, ഒരു നല്ല റിച്ച് അർബൻ ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ഗോൾ വേറെയാണ്, ഒരു വലിയ ബിസിനസ്മാനെ ഡെവലപ്മെൻറ്റ് ഗോൾ വേറെയാണ്, അതുപോലെ തന്നെ ലാൻഡ് ജോലിയൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട യൂത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഗോൾ വേറെയാണ്. അപ്പോൾ എല്ലാവരുടെ ഡെവലപ്മെൻറ്റ് ഗോളും മാറി മാറി വരാം. അതുപോലെ ഇൻകം, എന്താണ് ഇൻകം? നമ്മൾ പറയാറുണ്ട് നല്ല ഇൻകം ഉള്ള ആളാണ്, നല്ല ഡെവലപ്ഡ് ആണ്, നമ്മൾ മനസ്സിൽ വിചാരമുണ്ട്. പക്ഷേ ഇൻകം മാത്രമാണോ എല്ലാം? ഇൻകം ഉള്ള ഒരാൾ നമുക്ക് ഡെവലപ്ഡ് എന്ന് പറയാൻ പറ്റുമോ? ശരിക്കും ഇൻകം മാത്രമല്ല എല്ലാം. ഇപ്പം നമുക്ക് മണിയുണ്ട്, നമുക്ക് മണി കൊണ്ട് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും? ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അല്ലേ? പക്ഷെ നമുക്ക് മണി കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എന്തൊക്കെ നമുക്ക് മണി കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത? ഫ്രണ്ട്ഷിപ്പ്, പീസ് അല്ലേ? ഇതൊക്കെ നമുക്ക് മണി കൊണ്ട് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം മണി മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, ഇൻകം മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ഫ്രീഡം, സെക്യൂരിറ്റി, റെസ്പെക്റ്റ് അല്ലേ, ബഹുമാനം, ഇതെല്ലാം നമുക്കുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡെവലപ്ഡായി നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് ഹാപ്പിനെസ് ഉണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം മണി മാത്രമല്ല എല്ലാം, മണി കൊണ്ട് നമുക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻകത്തിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഒരുപാട് കാശുണ്ട്, പക്ഷെ നമ്മളെ റൂമിൽ പൂട്ടിയിട്ടേക്കുകയാണ്, ആ കാശ് നമ്മളെ റൂമിൽ പൂട്ടിയിട്ടേക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നമുക്ക് കാശ് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഒരു രീതിയിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കാശുണ്ടെങ്കിലും ഇപ്പോൾ ഫ്രീഡം ഇല്ലെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ഹാപ്പിനെസ് ഇല്ല, ഒരു രീതിയിൽ നമ്മൾ ഡെവലപ്ഡ് ആവില്ല. അതുപോലെ തന്നെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ റെസ്പെക്റ്റ്, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ഫാർ ഓഫ് പ്ലേസിൽ ജോലി കിട്ടി, ദൂരെ ഒരു സ്ഥലത്ത് ജോലി കിട്ടി. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കും? ഇൻകം നോക്കുമല്ലേ, ഇൻകം നല്ല കാശ് കിട്ടുന്ന ജോലിയാണോ നോക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് അവിടെ ജീവിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ നോക്കും, നല്ല എന്താണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടോ നോക്കും, പിന്നെ അവിടെ നിന്ന് ലേൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കും, അതേപോലെ തന്നെ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ, ഫ്രീഡം ഉണ്ടോ, സെക്യൂരിറ്റി ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ. സോ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഇൻകം മാത്രമല്ല, ബാക്കി ഒരുപാട് കാര്യം നമുക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. സോ ഫോർ ഡെവലപ്മെൻറ്റ് പീപ്പിൾ ലുക്ക് അറ്റ് എ മിക്സ് ഓഫ് ഗോൾസ്. അപ്പോൾ ഒരു ഗോൾ മാത്രമല്ല ഡെവലപ്മെൻറ്റിൽ വേണ്ടത്, ഒരു മിക്സ് ഓഫ് ഗോൾസ് ആണല്ലേ. ഇപ്പം നല്ലൊരു ജോലി വേണമെന്ന് ഡെവലപ്മെൻറ്റ് ഗോളുള്ള ഒരാളുടെ ശരിക്കുള്ള ഗോൾ എന്താണ്? ഇൻകം മാത്രമാണ്, അല്ല, നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വേണം, നല്ല റെസ്പെക്റ്റ് കിട്ടണം, നല്ല ഫ്രീഡം വേണം, നല്ല സെക്യൂരിറ്റി വേണം, ഇതൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫോർ ഡെവലപ്മെൻറ്റ് പീപ്പിൾ ലുക്ക് അറ്റ് എ മിക്സ് ഓഫ് ഗോൾസ്.
നമ്മൾ ലൈഫിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് മണി. പക്ഷെ മണി മാത്രമല്ല വലുതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മണി മാത്രമല്ല വലുത്, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ്. എന്താണ് നാഷണൽ ഡെവലപ്മെൻറ്റ്? നമ്മുടെ നേഷൻ എത്രത്തോളം ഡെവലപ്പ് ആവണം എന്നുള്ള ഐഡിയ എല്ലാവരുടെ മനസ്സിലും കാണുമല്ലേ. ഇപ്പോൾ ഇന്ത്യ എത്രത്തോളം ഡെവലപ്ഡ് ആവണം, അങ്ങനെയുള്ള കുറച്ച് ഐഡിയസ് എല്ലാവരുടെ മനസ്സിലും കാണും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഡിഫറെൻറ്റ് പേഴ്സൺസ് കുഡ് ഹാവ് ഡിഫറെൻറ്റ് ആസ് വെൽ ആസ് കോൺഫ്ലിക്റ്റിംഗ് നോഷൻസ് ഓഫ് എ കൺട്രീസ് ഡെവലപ്മെൻറ്റ്. കൺട്രിയുടെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് ഐഡിയാസ് വരേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ഡാമിൻ്റെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം ഇൻഡസ്ട്രിയലിസ്റ്റിന് ഡാം വരെ സന്തോഷമാണ്, പക്ഷേ പാവപ്പെട്ട ആൾക്ക് സന്തോഷമില്ല. അപ്പോൾ രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ഐഡിയസാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പം ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റിംഗ് ആസ് വെൽ ആസ് ഡിഫറെൻറ്റ് ഐഡിയാസ് അത്യാവശ്യം തന്നെയാണ് ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. ഓരോ ആൾക്കാരുടെയും ഐഡിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതാണ് നമ്മൾ ഈ പോർഷനിൽ പഠിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കൺട്രീസിനെ എങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ പലരും പറയാറുണ്ടല്ലേ, അമേരിക്ക ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്, പക്ഷേ ഇന്ത്യ സ്റ്റിൽ ആ ഡെവലപ്പിംഗ് കൺട്രി. അപ്പം എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഒരു കൺട്രി ഡെവലപ്ഡ് ആണോ ഡെവലപ്പിംഗ് ആണോ നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? കമ്പയർ ചെയ്യുക എന്നുള്ള ടാസ്ക് വളരെ പാടുള്ളതാണല്ലേ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു കുട്ടി, ക്ലാസ്സിലുള്ള കുട്ടികളിൽ ഏറ്റവും ബെസ്റ്റ് ആരാണ് നമ്മൾ എങ്ങനെ നോക്കും? വളരെ പാടാണ്. ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടി നല്ല ഹെൽത്തി ആവണമെന്നില്ല അല്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടി നല്ല ഫ്രണ്ട്ലി ആവണമെന്നില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഓരോ ആൾക്കാർക്കും. അപ്പം നമുക്ക് എങ്ങനെ എന്താ ബെസ്റ്റ് ആരാണ് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അപ്പം അത് വളരെ പാടുള്ള പണിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 1 or 2 ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കും. ഓക്കെ, 1 or more ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുക, അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പം നമുക്ക് കമ്പയറും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നാം. അപ്പോൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതേ സ്ട്രാറ്റജിയാണ് കൺട്രീസിനെ കമ്പയർ ചെയ്യാൻ നേരത്തെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് കൺട്രീസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് ഇൻകം. ഓക്കെ, ഇൻകം വെച്ച് നമുക്ക് എങ്ങനെ കൺട്രീസിനെ കമ്പയർ ചെയ്യാം? ടോട്ടൽ ഇൻകം എടുത്താൽ, ഇപ്പോൾ ഇന്ത്യ ടോട്ടൽ ഇൻകം എടുക്കുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ഇപ്പോൾ 200,000 ആൾക്കാരുണ്ട്. അപ്പോൾ 200,000 ആൾക്കാരുടെ ഇൻകം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ അതാണോ ഇന്ത്യയുടെ ടോട്ടൽ ഇൻകം? അപ്പോൾ അതേപോലെ അമേരിക്കയുടെ ടോട്ടൽ ഇൻകം എടുക്കാമല്ലേ. അപ്പോൾ ഇൻ കേസ് അമേരിക്ക 500,000 ആൾക്കാരുണ്ട്, എക്സാമ്പിളാണ്, 500,000 ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇൻകം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഇൻകം കിട്ടും. പക്ഷേ ഇത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുമോ? ഒരിക്കലും ശരിയാവില്ല അല്ലേ. കാരണം ഓരോ കൺട്രീസിനും പോപ്പുലേഷൻ വേറെയാണ്. അപ്പോൾ ഹൈ പോപ്പുലേഷൻ ഉള്ള കൺട്രീസിൽ ഇൻകം കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഗുഡ് വേ ഓഫ് കമ്പയറിങ് അല്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആവറേജ് ഇൻകം. ഓക്കെ, ആവറേജ് ഇൻകം എന്താണ്? ടോട്ടൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, ടോട്ടൽ ഇൻകം എടുക്കുക, അത് ഡിവൈഡഡ് ബൈ എത്ര പോപ്പുലേഷൻ ഉണ്ട്, അത് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ഇൻകം കിട്ടും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എല്ലാ കൺട്രീസിനും കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആവറേജ് ഇൻകം ഈസ് ഓൾസോ കോൾഡ് ആസ് പെർ ക്യാപിറ്റ ഇൻകം. ആവറേജ് ഇൻകത്തിന് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം എന്നും പറയാം. ഓക്കെ, അപ്പോൾ വേൾഡ് ബാങ്ക് കൺട്രീസിനെ കമ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ക്രൈറ്റീരിയ ആണിത്. വേൾഡ് ബാങ്ക് കൺട്രീസിനെ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ ആണിത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് $12,736 പെർ ആനം. അതോ അതിൽ കൂടുതലാണെങ്കിൽ 2013 കണക്ക് വെച്ചിട്ടാണ്. ഇപ്പോൾ 2013 കണക്ക് വെച്ചിട്ട് $12,736 പെർ ആനമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നമുക്ക് പറയാം ആ കൺട്രീസ് റിച്ച് ആണ്. അതുപോലെ തന്നെ $1,045 അതോ അതിൽ കുറവോ ആണെങ്കിൽ നമുക്ക് പറയാം അത് ലോ ഇൻകം കൺട്രീസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇതിൽ എവിടെ വരും? ലോ ഇൻകം ആയിരിക്കോ ഹൈ ഇൻകം ആയിരിക്കോ? ഇന്ത്യ ആക്ച്വലി ഒരു ലോ മിഡിൽ ഇൻകം കൺട്രിയാണ്. കാരണം ഇന്ത്യയുടെ 2013 പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ $1,570 ആണ്. അപ്പോൾ നമുക്ക് തീരെ ലോ അല്ല എന്നാൽ ഒട്ടുമേ ഹൈയും അല്ല. അപ്പോൾ ഒരു ലോ മിഡിൽ ഇൻകം കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇന്ത്യ സ്റ്റിൽ ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ റിച്ച് കൺട്രീസ് എക്സ്ക്ലൂഡിങ് നമ്മുടെ മിഡിൽ ഈസ്റ്റും പിന്നെ കുറച്ച് കുഞ്ഞു കൺട്രീസും ഇതന്നെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള റിച്ച് കൺട്രീസ് ഇവരെയാണ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള കൺട്രീസാണ് റിച്ച് കൺട്രീസ്, അവരെയാണ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയാറ്. ഇനി കുറവുള്ളവർ അവരാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്.
അപ്പം നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത്, ഹൗ ടു കമ്പയർ ഡിഫറെൻറ്റ് കൺട്രീസ് ഓർ സ്റ്റേറ്റ്സ്. നമ്മൾ കൺട്രീസിനെ സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു ആട്രിബ്യൂട്ടാണ് ഇൻകം. അപ്പം ഇൻകമായിട്ട് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം, നമ്മൾ ആവറേജ് ഇൻകം എടുക്കുന്നുണ്ട്. ആവറേജ് ഇൻകം എന്താണ്? ടോട്ടൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ആവറേജ് ഇൻകം ഈസ് ഓൾസോ നോൺ ആസ് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, അപ്പോൾ വേൾഡ് ബാങ്ക് പറയുന്ന ക്രൈറ്റീരിയ എങ്ങനെയാണ്? US $12,736 പെർ ആനത്തിൽ കൂടുതലാണെങ്കിൽ റിച്ച് കൺട്രീസ് ആണ്. US$1,045 കുറവാണെങ്കിൽ ലോ ഇൻകം കൺട്രിയാണ്. അതിൽ ഇന്ത്യ ഒരു ലോ മിഡിൽ ഇൻകം കൺട്രിയാണ്. 2013 കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു ലോ മിഡിൽ ഇൻകം കൺട്രിയാണ്. അപ്പോൾ റിച്ച് കൺട്രീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറ്, ഡെവലപ്ഡ് എന്ന് പറയാറ്. ഇനി ഈ ആവറേജ് ഇൻകം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡെവലപ്ഡ് ആണോ അല്ലെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു കൺട്രി എ ഉണ്ട്, കൺട്രി ബി ഉണ്ട്. അപ്പോൾ കൺട്രി എയിൽ 5 ആൾക്കാരുണ്ട്, കൺട്രി ബിയിൽ 5 ആൾക്കാരുണ്ട്. അപ്പോൾ കൺട്രി എയിലുള്ള 5 ആൾക്കാർ ഇൻകമാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൾക്ക് 9,500, സെക്കൻഡ് ആൾക്ക് 10,500, തേർഡ് ആൾക്ക് 9,800, ഫോർത്ത് ആൾക്ക് 10,000, ഫിഫ്ത്ത് ആൾക്ക് 10,200. കൺട്രി ബിയിലാണെങ്കിലോ ആദ്യത്തെ ആൾക്ക് 500, രണ്ടാമത്തെ ആൾക്ക് 500, മൂന്നാമത്തെ ആൾക്ക് 500, നാലാമത്തെ ആൾക്ക് 500, അഞ്ചാമത്തെ ആൾക്ക് 48,000. ഇങ്ങനെയാണ് രണ്ട് കൺട്രീസിൽ ഇൻകം വരുന്നത്. അപ്പോൾ നോക്കി, രണ്ട് കൺട്രീസ് ഒരേപോലെയാണോ? അല്ല അല്ലേ. അപ്പം നമുക്കൊന്ന് ആവറേജ് ഇൻകം കണ്ടുപിടിച്ച് നോക്കിയാലോ. എങ്ങനെയാണ് ആവറേജ് ഇൻകം കണ്ടുപിടിക്കുന്നത്? ആവറേജ് ഇൻകം ഈക്വൽ ടു ടോട്ടൽ ഇൻകം. അപ്പോൾ ഇൻകം എല്ലാം ആഡ് ചെയ്യണം ഡിവൈഡഡ് ബൈ 5, കാരണം 5 പേരേ ഉള്ളൂ. ഇപ്പോൾ ടോട്ടൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പം നമുക്ക് കിട്ടും രണ്ട് കൺട്രീസിൻ്റെ ആവറേജ് ഇൻകം സെയിം ആണ്, 10,000 ആണ് രണ്ട് കൺട്രീസിൻ്റെ ആവറേജ് ഇൻകം. പക്ഷെ അതെങ്ങനെ ശരിയാവും? രണ്ട് കൺട്രീസും പക്ഷെ ഒരേപോലെയാണോ? ഒരിക്കലല്ലേ. കൺട്രി എയിൽ എല്ലാ ആൾക്കാരും ഏകദേശം ഒരേപോലെയാണ് ജീവിക്കുന്നത്, എല്ലാ ആൾക്കാർക്കും ഏകദേശം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കൺട്രി ബി ആണെങ്കിലോ 5-4 പേരും ഭയങ്കര പട്ടിണിയാണ്, ഒരാൾ മാത്രം രാജാവിനെ പോലെ ജീവിക്കുന്നു. അപ്പം ഇതൊരു കറക്റ്റ് വേ ആണോ? അല്ല. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ രണ്ട് കൺട്രീസ് ഒരേപോലെ ഡെവലപ്ഡ് ആണ്? നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ആവറേജ് ഇൻകം കൊണ്ട് നമുക്ക് കൺട്രീസിനെ കമ്പയർ ചെയ്യാം. പക്ഷേ ഇൻകം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം നമുക്ക് ഇതിൽ കൂടെ അറിയാനായിട്ട് പറ്റില്ല. ഹൗ ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് പീപ്പിൾ, ആ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അതാണ് ആവറേജ് ഇൻകത്തിൻ്റെ ഒരു വലിയ ഡിസ്അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ഓഡിയോയിൽ കേൾക്കാം.